സാർ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ പാലസ്തീൻ ആക്രമണം ഗസയിൽ ഏതാണ്ട് കാര്യങ്ങൾ പൂർണ്ണമായി തീർന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് കേൾക്കുന്നത് ലെബനൻ, അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ രംഗപ്രവേശം, കൂടാതെ സൈപ്രസ്, അപ്പം യുദ്ധം വേറെ തലത്തിലേക്ക് മാറുകയാണോ? അതെ അതെ, നമ്മളിപ്പോഴും ഗസയെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ലെബനൻ എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ വളരെ കൂളായിട്ടായിരിക്കുന്നത്, പത്രങ്ങളിലും കാര്യമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കണ്ടില്ല. പക്ഷേ വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കാനഡ ലെബനോണിലുള്ള അവരുടെ 45,000 സിറ്റിസൺസിന് അവിടെ നിന്ന് എവാക്യുവേറ്റ് ചെയ്യണം, അതായത് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനാണ്, രാജ്യത്തിന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. അവിടെ കാനഡയുടെ ആർമിയിലെ കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ചെന്നിട്ടുണ്ട് ഈ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാണ് ഈ ലെബനോണിൽ നിന്നും. അതേപോലെ കുവൈറ്റ് അവരുടെ സിറ്റിസൻസിന് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ തൽക്കാലം ലെബനോണിലേക്ക് പോകേണ്ട, ലെബനോണിലുള്ളവർ ഉടനെ ലെബനോൺ വിടുക എന്നാണ് കുവൈറ്റിൻ്റെ നിർദ്ദേശം അവരുടെ സിറ്റിസൻസിന്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ബോർഡർ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ലെബനോൺ അത് വളരെ ടെൻഷനിലാണ് നിൽക്കുന്നത്, ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ ഇതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ശ്രദ്ധ മുഴുവനും ഗസയിലായിരുന്നു, അവർ റഫയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ മേജർ കോംബാറ്റ് ഓപ്പറേഷൻസ് ഒന്നും ഇപ്പോൾ ഗസയിൽ നടത്തുന്നില്ല, അതുകൊണ്ടായിരിക്കും അവിടുന്ന് കുറച്ച് സേനയെ പിൻവലിക്കാനും പിന്നെ അവിടെ ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻസിന് പറയുന്ന ക്ലീനിങ് ആൻഡ് കോംബിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആൻഡ് കോംബിങ് ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. മേജർ കോംബാറ്റ് ഓപ്പറേഷൻസ് ആർമിയോ എയർഫോഴ്സിനെയൊക്കെ ഇടപെടിച്ചിട്ടുള്ള മേജർ ആക്ടിവിറ്റീസ് ഒന്നും പട്ടാളത്തിൻ്റെ അവിടെ നടക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരുവിധമൊക്കെ ഒരു പദം വന്നു, ഒരുവിധമൊക്കെ ഒതുക്കി എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ നിൽക്കുന്നത്. എത്ര ഒതുക്കി കഴിഞ്ഞാലും ഇടയ്ക്ക് ആരെങ്കിലും ഒരാൾ വിചാരിച്ചാലും ഒരു റോക്കറ്റ് വിട്ടിട്ട് അവിടെ ടണലിൽ കയറി ഒളിക്കലൊക്കെ അതൊക്കെ അങ്ങനെ നടക്കും, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ഗെയിം, അതങ്ങനെ ആണ് ഇപ്പോൾ അങ്ങനത്തെ അവിടുത്തെ രീതികൾ. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൽ അടുത്തതായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത് ലെബനോണിലും അവിടുത്തെ ഹിസ്ബുള്ളയുടെ കാര്യത്തിലാണ്. അപ്പോൾ അവിടെ അന്ന് ഇപ്പോൾ ഓൾറെഡി ഈ ഗസ യുദ്ധം തുടങ്ങിയ സമയത്ത് പ്രത്യേകിച്ച് അവർ റോക്കറ്റ് അയക്കലും ആക്രമണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ അതിൻ്റെ ബോർഡറിലുള്ള ആൾക്കാരെ കുറേ പേരെയൊക്കെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചു ഈ ആക്രമണങ്ങൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട്. അതാണ് ഇപ്പോഴത്തെ ലെബനോണിലെ അവസ്ഥ. അപ്പോൾ ഇസ്രായേൽ അവരുടെ നാട്ടിലേക്ക് ഈ ലെബനോണിൻ്റെ യജമാനന്മാരായ ഇറാൻ പോലും ഇസ്രായേലിലേക്ക് എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് അടി നൽകുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ലെബനോണിൻ്റെ ഈ അഭ്യാസം അധികം നാൾ ഇസ്രായേൽ നോക്കി നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മാത്രമല്ല ഓൾറെഡി ലെബനോൺ 19,000 റോക്കറ്റ്സ് ഇസ്രായേലിലേക്ക് ഓൾറെഡി അയച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണ് ലെബനോണും ഇസ്രായേലും തമ്മിലുള്ള ബോർഡറിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ലെബനോണിനെ പറ്റി ആലോചിക്കുമ്പോൾ വളരെ മധുര മനോഹര മനോജ്ഞം എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. ലെബനോണിനെ ആൾക്കാർ വിളിച്ചിരുന്ന പേര് സ്വിറ്റ്സർലൻഡ് ഓഫ് ദി മിഡിൽ ഈസ്റ്റ് എന്നാണ്. അതേപോലെ ലെബനോണിൻ്റെ ക്യാപിറ്റലുണ്ട് ബെയ്റൂട്ട്, ബെയ്റൂട്ടിനെ വിളിച്ചിരുന്നത് പാരീസ് ഓഫ് ദി മിഡിൽ ഈസ്റ്റ് എന്നാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ഹിന്ദിയിലെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് ഒരു പടം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ആൻ ഈവനിങ് ഇൻ പാരീസ് എന്നായിരുന്നു. ആൻ ഈവനിങ് ഇൻ പാരീസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ബെയ്റൂട്ടിലാണ്, അതായത് ലെബനോണിൻ്റെ ക്യാപിറ്റലിലാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു സാഹചര്യം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. പണ്ട് കാലത്ത് ഇറ്റ് വാസ് എ ക്രിസ്ത്യൻ മെജോറിറ്റി കൺട്രി, 56% ക്രിസ്ത്യൻസ് ആയിരുന്നു. പിന്നെ അവിടെയുള്ള ആൾക്കാർ വേറെ രാജ്യങ്ങളിൽ നിന്നും റെഫ്യൂജീസ് വന്നു കഴിയുമ്പോൾ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു നയമാണ് ലെബനോണിലെ ക്രിസ്ത്യൻസ് അന്ന് സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല മാർപ്പാപ്പയുടെ അഡ്വൈസും ഇൻസ്ട്രക്ഷനും ഉണ്ടായിരുന്നു, റെഫ്യൂജീസ് വരുമ്പോൾ അവരോട് നിങ്ങൾ ദയോടുകൂടി പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി. പക്ഷേ അവസാനം സംഭവിച്ച എന്താണെന്ന് കഴിഞ്ഞാൽ റെഫ്യൂജീസൊക്കെ അവിടെ അതീശത്വം സ്ഥാപിച്ചു. ഇപ്പോൾ അവിടെ ക്രിസ്ത്യൻസിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. അങ്ങനെയാണ് ലെബനോണിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷനിലാണ് ഇപ്പോൾ 19,000 റോക്കറ്റ്സ് ഇസ്രായേലിലേക്ക് ഇവർ ഓൾറെഡി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് വെറുതെ നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇസ്രായേലെന്ന് ഇസ്രായേലിൻ്റെ ട്രാക്ക് റെക്കോർഡ് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പം പെട്ടെന്ന് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അമേരിക്ക അവരുടെ ലാസ്റ്റ് വാണിംഗ്, അവസാനത്തെ മുന്നറിയിപ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞു.
അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ഇതാണ്, ഡോണ്ട് കൗണ്ട് ഓൺ അസ് ടു സ്റ്റോപ്പ് ഇസ്രായേൽ അറ്റാക്ക് ഓർ ഇസ്രായേൽസ് അറ്റാക്ക്. അതായത് ഇസ്രായേൽ എപ്പോഴാണ് എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കും ഞങ്ങളാണ് ഇസ്രായേലിനെ കൊണ്ട് അതും ചെയ്യിപ്പിക്കുന്നത്, ഞങ്ങൾ ഇസ്രായേലിൻ്റെ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ കേൾക്കും എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തിക്കാനായിട്ട് ഞങ്ങളെക്കൊണ്ട് സാധിച്ചെന്ന് വരില്ല. അത് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കുക, എന്നിട്ട് ഈ കളി കളിച്ചാൽ മതി. അപ്പോൾ ഇസ്രായേലിനോട് നേരത്തെ ഗാസ ഈ റഫ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പോയപ്പോഴും അമേരിക്ക പറഞ്ഞു അത് വേണ്ട, അത് ശരിയാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരത് മാനിച്ചില്ല, കാരണം അവരുടെ സുരക്ഷിതത്വത്തിന് റഫ ഭീഷണിയാകുന്നു എന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ അവർ ദേ വിൽ അതങ്ങോട്ട് കയറി അറ്റാക്ക്. അപ്പോൾ അത് ഈ കാര്യത്തിലും സംഭവിച്ചേക്കാം എന്നുള്ള ഉത്തമ ബോധ്യം പലർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഈ ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുന്നത്, ഡോണ്ട് കൗണ്ട് ഓൺ അസ് ടു സ്റ്റോപ്പ് ഇസ്രായേൽ അറ്റാക്ക്. ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഞങ്ങൾ പിടിച്ചാൽ നിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അവർക്ക് എന്തെങ്കിലും ഭീഷണി തോന്നിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആക്രമണം അഴിച്ചുവിടും. അപ്പോൾ അങ്ങനെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ സംഭവിക്കുന്ന അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും ഒക്കെ കൂടും, എല്ലാവരും കൂടാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല ഈ ഉപദേശമൊക്കെ ഹിസ്ബുള്ളയ്ക്കും അതേപോലെ ഈ ലബനോണും കൊടുത്തു കഴിയുമ്പോൾ ഹിസ്ബുള്ള പറയുന്നത് ഞങ്ങൾ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അതെങ്ങനെയാണ്? വിതൗട്ട് ലിമിറ്റേഷൻ, വിതൗട്ട് റൂൾസ്, വിതൗട്ട് സീലിംഗ്. എന്തൊക്കെ ചെയ്യാമെന്നോ, നിയമം എന്താ പറയണത്, ഒന്നും പാലിക്കില്ല. അത് പിന്നെ നമുക്കറിയപ്പോ ഇസ്രായേലിലേക്ക് ഒക്ടോബർ 7th ഹമാസിനൊന്ന് കയറാനൊരവസരം കിട്ടി, ആ കിട്ടിയ അവസരം കൊണ്ട് അവർ കാട്ടിക്കൂട്ടിയതൊക്കെ കണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നില്ല, ലിമിറ്റേഷനും ഉണ്ടായിരുന്നില്ല, സീലിംഗും ഉണ്ടായിരുന്നില്ല, റൂൾസും ഉണ്ടായിരുന്നില്ല. അവർ ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങൾ ആണ് ഇപ്പോൾ ലബനോണിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതെന്നുള്ള മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വി വിൽ റിട്ടാലിയേറ്റ് വിതൗട്ട് ലിമിറ്റേഷൻസ്, വിതൗട്ട് റൂൾസ്, വിതൗട്ട് സീലിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബെലിജറൻ മോഡിലാണ്, അതായത് അധികം ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനപ്പുറം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അതെപ്പോഴും അവരങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കാറ്. മാത്രമല്ല അവർ വേറൊരു ട്രംപ് കാർഡ് കൂടി ഇറക്കിയിട്ടുണ്ട് ലബനോൺ, അതായത് ഓൾ ദി ടാർഗറ്റ്സ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിലുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് ഞങ്ങൾക്ക്, ന്യൂക്ലിയർ ഫെസിലിറ്റീസും അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വി ഹാഡ് സെൻഡ് സം സർവൈലൻസ് ഡ്രോൺസ് അവിടുത്തെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് കണ്ടുപിടിക്കാനും അതേപോലെ പട്ടാളങ്ങളുടെ ക്യാമ്പുകളുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും മറ്റ് സാഹചര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സർവൈലൻസ് ഡ്രോൺസിനെ കണ്ടുപിടിച്ചു അയച്ചിരുന്നു. അത് ഇസ്രായേലിനെ തടുക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് അവിടത്തെയൊക്കെ കൃത്യമായിട്ടുള്ള ലൊക്കേഷനും ടാർഗറ്റ്സൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കോപ്പീസും ഇവർ വേണ്ടപ്പെട്ടവരെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചടിക്കാൻ പോയ എന്നെ സ്ഥലങ്ങളായിരിക്കും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഉപഗ്രഹചിത്രവും അവർ ഡ്രോൺസ് സർവൈലൻസ് ഡ്രോൺസ് എന്ന് പറഞ്ഞ് വിട്ടിരുന്നു. അതുവഴി എല്ലാത്തിൻ്റെയും ഫോട്ടോസ് എടുത്തൊക്കെ റെഡി ആയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്ത് വന്നാലും ഞങ്ങൾക്ക് ഒരു കൂസലും ഇല്ല എന്നുള്ള മട്ടാണ്. അപ്പോൾ ആ രീതിയിൽ അവരാണെങ്കിലും വളരെ ബെലിജറൻ്റ് മോഡിലാണ് ഇരിക്കുന്നത്. ഈ ലബനനെ ആക്ച്വലി എന്തിനാണ് ഇതിനകത്തൊരു പാർട്ടായി വരുന്നത്? ലബനൻ ഇപ്പോൾ ഗാസ, ഗാസയെ സഹായിക്കുക എന്നുള്ളതാണ്. ഇറാൻ എന്തിനാണ് വരുന്നതെന്ന് ഉള്ള പോലെ ഇവരും ലബനോണല്ല, ശരി, ലബനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഹിസ്ബുള്ള എന്ന് പറയുന്ന മിലീഷ്യ അവരാണ് ഈ ഇടപെടുന്നത്. ഇപ്പോൾ ഹമാസ് പോലെ അവിടെ ഉള്ളതാണ് ഹിസ്ബുള്ള. വാസ്തവത്തിൽ ഇവർ തമ്മിൽ ശത്രുതയാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. കാരണം ഹമാസ് സുന്നിയാണ്, ഈ ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ ഷിയാണ്. വാസ്തവത്തിൽ ഇവർ തമ്മിൽ യാതൊരു സൗഹൃദവും ഉണ്ടാകാൻ പാടില്ല. അവർ തമ്മിൽ അങ്ങനത്തെയാണ് ഇരിപ്പ്. ബാക്കി ഇപ്പോൾ ഇറാനും മറ്റ് സുന്നി കൺട്രീസൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, പക്ഷേ ഇവരിപ്പോൾ ഈ ഗാസയുടെയും പാലസ്റ്റീൻ്റെയും പേരിൽ രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അപ്പോൾ കുറേയധികം റോക്കറ്റ്സ് ഈ ഗാസ യുദ്ധത്തിൻ്റെ സമയത്ത് വിട്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ സാഹചര്യം. പിന്നെ ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, എല്ലാ ടാർഗറ്റ്സും ഞങ്ങൾക്ക് കൃത്യമറിയാം, ഇസ്രായേലിൽ എവിടെയൊക്കെയാണ്, ഏതൊക്കെയാണ് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ്, മിലിറ്ററി ക്യാമ്പ്സ്, മറ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഒക്കെ ഞങ്ങൾക്ക് അറിയാം. അതായിരിക്കും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എങ്ങനെ ഓൾ ഔട്ട് വാർ വരാണെങ്കിൽ, ഇപ്പോൾ ആസ് ഓഫ് നൗ ഓൾ ഔട്ട് വാർ ഇല്ല, ഇടയ്ക്ക് ഒരു റോക്കറ്റ് ഇങ്ങോട്ട് വിടും അപ്പോൾ തിരിച്ചങ്ങോട്ട് പോകും, അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഇത് നിർത്താൻ താല്പര്യമില്ല, ഇത് ഈ റോക്കറ്റ് വിടുന്നത് നിർത്താൻ താല്പര്യമില്ല. അതിപ്പോൾ കുറേ ദിവസമായിട്ട് അതൊരു ശീലമായിപ്പോയി. പക്ഷേ ഓൾ ഔട്ട് വാർ അവർക്കും താല്പര്യമില്ല. പക്ഷേ ഈ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ്റെ വേണ്ടപ്പെട്ട രാജ്യമാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ആൾക്കാരാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറാൻ ഇടപെടേണ്ടി വരും. പക്ഷേ ഇറാൻ ഈസ് ഇൻ നോ മൂഡ് ഫോർ എ വാർ നൗ.
കാരണം അവർക്ക് ഇഷ്ടംപോലെ ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ പ്രസിഡന്റ് മരിച്ചിരിക്കുകയാണ്, പിന്നെ ഇലക്ഷൻ വരാൻ പോവാണ്. ഈ വക കാര്യങ്ങൾ മൂലം അവർക്ക് ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാകുന്നതിൽ ഇപ്പോൾ ഇറാന് വലിയ താല്പര്യം തൽക്കാലം ഇല്ല, അവിടുത്തെ കാരണം ആ പ്രശ്നങ്ങൾ മൂലം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഇത് അല്പം ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ പ്രശ്നം, ഇന്ത്യയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് നേഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം കൃഷിപ്പണിക്കും മറ്റു കാര്യങ്ങൾക്കും കുറേ പേരെ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ വളരെയധികം ആൾക്കാർ ഇപ്പോൾ അവിടെ ഉണ്ട് ഇന്ത്യക്കാർ. പിന്നെ അതിനേക്കാൾ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈഫ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ട്, അതിൽ അദാനിയൊക്കെ ഇൻവോൾവ് ആണ്, അവരെല്ലാവരും കൂടിയാണ് അത് പണിയുന്നത്. അപ്പോൾ അവിടെ പോർട്ട് പണിയുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയും ഈ ഗൾഫ് കൺട്രീസ് കൂടിയിട്ട് UAE, ഇസ്രായേൽ, US അവരെല്ലാവരും കൂടി കൂടിയിട്ട് അവിടെ കുറേ റോഡും ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ത്യ വളരെയധികം ഇൻവോൾവ് ആണ്. അത് WIW എന്നാണ് പറയുന്നത്, ഇന്ത്യ, ഇസ്രായേൽ, UAE, US അതാണ് WIW എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി സംഘടിപ്പിച്ച ചില പ്രവൃത്തികളൊക്കെ അവിടെ തുടങ്ങുന്നുണ്ട്, പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഹൈഫ എന്ന് പറയുന്ന പോർട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയ്ക്ക് സ്വാഭാവികമായിട്ടും വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്. യുദ്ധം ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം ദി ബോർഡർ ആകെ 17 kilometers ദൂരമുള്ളൂ ഈ പറയുന്ന ഹൈഫ എന്ന് പറയുന്ന പോർട്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മൂലം ഇന്ത്യയ്ക്കും വറീഡ്, ഇന്ത്യ അല്പം വറീഡാണ് ഈ കാര്യത്തിൽ. അതാണ്. പിന്നെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റോക്കറ്റ്സ് വിടാണ്. അപ്പോൾ ഈ റോക്കറ്റ് വിടുമ്പോൾ അത് തടുക്കാനായിട്ട് ഇസ്രായേലിന് വളരെ ലോക പ്രശസ്തമായ അയൺ ഡോം എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. പക്ഷേ ഈ അയൺ ഡോമിന് കൺട്രോൾ ചെയ്യാവുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കാവുന്നതിനൊരു നമ്പർ, ഒരു ലിമിറ്റുണ്ട്. ഒരുമിച്ച് വളരെയധികം റോക്കറ്റ്സ് വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇസ്രായേലിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതരാകും. അപ്പോൾ ഇറാൻ വരും. പിന്നെ ഇവിടെ വെറുതെ ഒരു നിസാരമായ പശു പോലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിടിച്ചാൽ കിട്ടാത്ത അപകടത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് അവസാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നൊരു വാണിംഗ് ഇപ്പോൾ അമേരിക്ക കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ ഹിസ്ബുള്ളേക്ക് ശരിക്കും പിന്തുണ കൊടുക്കുന്ന അല്ലെങ്കിൽ ആയുധങ്ങൾ കൊടുക്കുന്ന ഇറാനാണല്ലോ. അപ്പോൾ മാത്രമല്ല ഹിസ്ബുള്ള അഹങ്കരിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ ചൈനയുണ്ട്, റഷ്യയുണ്ട്, ഇവരുടെ എല്ലാം പിന്തുണ ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇസ്രായേൽ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അമേരിക്ക ഇവർക്ക് ആയുധം സപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഈ യുദ്ധം വേറെ രാജ്യങ്ങൾ, മീൻസ് യൂറോപ്പ് രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ ആയി മാറുമോ? ഇത് എസ്കലേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചൈന സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ, അവരങ്ങനെ കയ്യിൽ നിന്ന് കാശധികം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഇടപെടലുകളൊന്നും നടത്താറില്ല. ഇപ്പോൾ പാകിസ്ഥാനും ചൈനയായിട്ട് വളരെ ലോഹ്യമാണ്. അതേസമയം പാകിസ്ഥാൻ അമേരിക്കയായിട്ടുള്ള ബന്ധം നിലനിർത്തണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക വാരിക്കോരി പണം കൊടുക്കും. ഈ ചൈനയുടെ ഇന്ന് പണം മുടക്കിയിട്ടുള്ള ഒരിടപാടും ഉണ്ടാവില്ല, ബാക്കിയുള്ള ലോഹ്യമൊക്കെ ഉണ്ടാവും. ലോഹ്യമൊക്കെ കാര്യം, പക്ഷേ പോക്കറ്റിൻ്റെ അടുത്തേക്ക് കൈ വന്നു കഴിയുമ്പോൾ പ്രശ്നം മാറും. അതുകൊണ്ട് ചൈനയെന്നൊക്കെ വളരെ ലിമിറ്റഡ് പ്രതീക്ഷകൾ വെച്ചാൽ മതി. എന്തായാലും ഇസ്രായേലിനെ രക്ഷിക്കുക എന്നുള്ളത് അമേരിക്ക ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അമേരിക്ക സ്വാഭാവികമായിട്ട് ഇടപെടും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ലബനോണിൽ. ചുരുക്കം പറഞ്ഞാൽ ഇസ്രായേലും ലബനോണും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ വക്കിലേക്ക് പോകുന്നു. എന്താ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.